രണ്ട് നന്മ. റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ രണ്ട് നന്മകളാണ്. ഈ രണ്ട് നന്മകൾ ഇല്ലെങ്കിൽ റമദാൻ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ റമദാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ് അയാളിൽ ഈ രണ്ട് നന്മകൾ ഉണ്ടാകും. ഈ രണ്ട് നന്മകൾ ഇല്ലെങ്കിൽ അവൻ റമദാനിന്റെ യാതൊരു നന്മയും അവൻ കരസ്ഥമാക്കിയിട്ടില്ല. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. وقال النبي صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. صدق الله العلي العظيم. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. പരിശുദ്ധമായ റമദാൻ, പുണ്യങ്ങളുടെ പൂക്കാലം നമ്മുടെ സമീപത്തേക്ക് അടുത്ത് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശഅബാനിന്റെ അവസാനം ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രഭാഷണം നിർവഹിച്ചു. ആ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു, അത്താക്കും റമദാൻ, ഇതാ നിങ്ങളുടെ അടുക്കലേക്ക് റമദാൻ സമാഗതമായിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, വളരെ അനുഗ്രഹീതമായ പുണ്യങ്ങൾ നിറഞ്ഞ ഒരു മാസം. ഫറളല്ലാഹു അസ്സ വജല്ല സിയാമഹു, ഇതാ അല്ലാഹു സുബ്ഹാനഹു വതആല ആ റമദാനിലെ വ്രതാനുഷ്ഠാനത്തെ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആ മാസത്തിൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ അതിൽ അടയ്ക്കപ്പെടുന്നു. വതുഗല്ലു ഫീഹി മറദത്തു ശയാത്തീൻ, മുഷ്ക് കാണിക്കുന്ന പിശാചുക്കളെ ചങ്ങലിക്കിടപ്പെടുന്നു. ഫീഹി ലൈലത്തുൻ ഖൈറു മിൻ അൽഫി ഷഹർ, ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയുണ്ട് ആ മാസത്തിൽ. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, ആ രാത്രിയുടെ നന്മ പുണ്യം ആർക്ക് നിഷേധിക്കപ്പെട്ടോ അവൻ എല്ലാ നന്മകളും നിഷേധിക്കപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറി, ആദ്യത്തെ പടിയിൽ കാലുവെച്ചു. നബി തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞു. ഒരു പ്രാർത്ഥന നിർവഹിക്കാതെ ആമീൻ എന്ന് പറയുക. രണ്ടാമത്തെ പടിയിലേക്ക് കാലുവെച്ചു, അപ്പോഴും പ്രവാചകൻ പറഞ്ഞു ആമീൻ എന്ന്. മൂന്നാമത്തെ പടിയിലും കാലുവെച്ചു, അപ്പോഴും പ്രവാചകൻ പറഞ്ഞു ആമീൻ എന്ന്. വളരെ വിചിത്രമായി തോന്നി സഹാബികൾക്ക്, എന്തുകൊണ്ടാണ് മിമ്പറിലേക്ക് കാലുകൾ വെച്ച പ്രവാചകൻ ഓരോ ചുവടിലും ആമീൻ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞത്, ഒരു പ്രാർത്ഥനയും നിർവഹിക്കാതെ? സഹാബികൾ പ്രവാചകനോട് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതിൽ ഒരു കാര്യം, മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, അതിൽ ഒരു കാര്യം, ഇന്ന ജിബ്രീൽ അതാനി, ജിബ്രീൽ എന്റെ അടുക്കൽ വന്നു. ഫഖാല, അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, മൻ അദ്റക ശഹ്റ റമദാൻ, ആർക്ക് റമദാനിന്റെ മാസം വന്നെത്തുകയും ഫലം യുഗ്ഫർ ലഹു, ആ മാസം കൊണ്ട് അവന്റെ ജീവിതവും അവന്റെ ഹൃദയവും സംശുദ്ധമായില്ല, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല എങ്കിൽ പൊറുക്കപ്പെടാതിരിക്കുകയും ഫദഖല നാറ, അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ, റമദാൻ ഇത്രയും അവസരങ്ങളുള്ള ഒരു മാസം നമ്മുടെ സമീപത്തേക്ക് എത്തിയിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാതെ നരകത്തിലായി പോയവൻ, അള്ളാഹു അവനെ അകറ്റിക്കളയട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. ഞാൻ അതിനാണ് ആമീൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. ആ ഹദീസ് വിശാലമാണ്, നമ്മുടെ റമദാനുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം ഒന്ന് പറഞ്ഞതാണ്. അപ്പൊ അത്രയും ഉയർന്ന, അനുഗ്രഹീതമായ, പരിശുദ്ധമായ, പരിപാവനമായ ഒരു മാസം പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. നിരവധി നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു മാസമാണ്. നോമ്പുണ്ട്,
തറാവീഹ് നമസ്കാരമുണ്ട്, ദുആ ഉണ്ട്, ഖുർആൻ പാരായണമുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യലുണ്ട്, ആളുകൾക്ക് പരോപകാരം ചെയ്യലുണ്ട്. ഇങ്ങനെയുള്ള നിരവധി നന്മകളുടെ ഒരു കാലഘട്ടമാണ് പരിശുദ്ധമായ റമദാൻ. പക്ഷേ ഈ നന്മകളുടെ എല്ലാം ആകത്തുക രണ്ട് നന്മകളിൽ നിക്ഷിപ്തമാണ്. രണ്ട് നന്മ, റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ രണ്ട് നന്മകളാണ്. ഈ രണ്ട് നന്മകൾ ഇല്ലെങ്കിൽ റമദാൻ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ റമദാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ് അയാളിൽ ഈ രണ്ട് നന്മകൾ ഉണ്ടാകും. ഈ രണ്ട് നന്മകൾ ഇല്ലെങ്കിൽ അവൻ റമദാനിന്റെ യാതൊരു നന്മയും അവൻ കരസ്ഥമാക്കിയിട്ടില്ല. അതിൽ ഒരു നന്മ സിയാമു റമദാൻ, റമദാനിന്റെ പകലിലെ വ്രതാനുഷ്ഠാനമാണ്. രണ്ടാമത്തത് ഖിയാമു റമദാൻ, റമദാനിന്റെ രാത്രിയിലെ നിർത്തമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരൊരാൾ റമദാനിൽ ഈമാനോടെ വിശ്വാസത്തോടെ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നുവോ, അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. രണ്ടാമത്തെ അമൽ, വമൻ ഖാമ റമദാന, ആരൊരാൾ റമദാനിൽ നിന്ന് നമസ്കരിക്കുന്നുവോ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, വിശ്വാസത്തോടെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് എങ്കിൽ അവന്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോമ്പാണ് ഒന്നാമത്തെ അമൽ. പകലിൽ നമ്മൾ വ്രതമെടുക്കുന്നു, രാത്രിയിൽ നമ്മൾ നിന്ന് നമസ്കരിക്കുന്നു. പകലിലെ വ്രതാനുഷ്ഠാനം, അതിനെ സംബന്ധിച്ച് നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ ആയത്ത് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം. അല്ലയോ മുഅ്മിനീങ്ങളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ വേണ്ടി. അപ്പൊ നോമ്പ് നിർബന്ധമാണ്, ഫർളാണ്. കഴിവുണ്ടായിട്ടും ഒരാൾ നോമ്പ് പിടിക്കുന്നില്ലെങ്കിൽ അവൻ വലിയ കുറ്റക്കാരനാണ്. നമസ്കാരം ഉപേക്ഷിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കുഫ്രിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, കഴിവുണ്ടായിട്ടും ഒരാൾ നോമ്പിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവനും കുഫ്രിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. ഇസ്ലാമിന്റെ പരിധിക്കപ്പുറത്താണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് നോമ്പ്. എന്താണ് നോമ്പ്? നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല നോമ്പ്. നോമ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന അഹ്വന സൗമി തർക്കു ത്വാമി വശറാബ്, നോമ്പിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു അധ്യായം മാത്രമാണ് ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ. പിന്നെന്താണ് നോമ്പ്? വലാകിന്ന സായിമൽ മുസദ്ദിദ്, ശരിയായ നോമ്പുകാരൻ, മൻ സാമത് ജവാരിഹു അനിൽ ആസാം, അവന്റെ അവയവങ്ങൾ മുഴുവനും തിന്മകളിൽ നിന്ന് വ്രതമെടുത്തിട്ടുണ്ടാകും. വലിസാനുഹു അൻ കുല്ലി ഖൗലിൻ മുഹറം, അവന്റെ നാവ് നിഷിദ്ധമായ എല്ലാ വാക്യങ്ങളിൽ നിന്നും വ്രതമെടുക്കും. വബത്തുനുഹു അനി ത്വാമി വശറാബ്, അവന്റെ ആമാശയം ഭക്ഷണപാനീയങ്ങളിൽ നിന്നും വ്രതമെടുക്കുന്നത് പോലെ. വഫർജുഹു അനിൽ ജിമാഇ വൽ ഇസ്തിംനാ, എല്ലാവിധ ലൈംഗികമായ അവസ്ഥകളിൽ നിന്നും അവന്റെ ഗുഹ്യസ്ഥാനവും നോമ്പെടുക്കുന്നുണ്ട്. അവന്റെ കണ്ണിനുമുണ്ട് നോമ്പ്, കണ്ണിന്റെ നോമ്പ് ഹറാമിലേക്ക് നോക്കാതിരിക്കലാണ്. അവന്റെ സമ്പാദ്യ മാർഗത്തിനുമുണ്ട് നോമ്പ്, നമ്മുടെ സമ്പത്തിന് നോമ്പുണ്ട് എന്നാണ്. നമ്മുടെ സമ്പത്തിന്റെ, നമ്മുടെ സമ്പാദ്യത്തിന്റെ നോമ്പ് എന്താണ്? ഹറാമായ സമ്പാദ്യ മാർഗങ്ങൾ ഉപേക്ഷിക്കലാണ്. പലിശയുമായും മറ്റു ഹറാമായ ഇടപാടുകളുമായും ബന്ധപ്പെട്ട് കഴിയുന്നവർ പരിശുദ്ധമായ റമദാൻ കൊണ്ട് തൗബ ചെയ്യണം. ഹറാമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഇതെല്ലാം നോമ്പിന്റെ ഭാഗമാണ്.
നോമ്പ് ഭക്ഷണവും വെള്ളവും നോമ്പിനെ മുറിക്കും എന്നതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തിന്മകൾ നോമ്പിന്റെ ചൈതന്യത്തെ നോമ്പിന്റെ പ്രതിഫലത്തെ നശിപ്പിക്കുകയും നോമ്പ് പിടിച്ചിട്ടും പട്ടിണി കിടന്നിട്ടും കാര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇത്തരം തിന്മകളിലൂടെ നമ്മൾ എത്തിച്ചേരുമെന്നു എന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് റുബ്ബസായിമിൻ റുബ്ബസായിമിൻ എത്രയോ നോമ്പുകാരുണ്ട് ലൈസമിൻ സിയാമിഹി ഇല്ലൽ ജൂഉ അവന്റെ നോമ്പിലൂടെ സംഭവിക്കുന്നത് ഒരു വിശപ്പ് മാത്രം. വർബഖായിമിൻ എത്രയോ രാത്രി നിന്ന് നമസ്കരിക്കുന്നവരുണ്ട് ലൈസമിൻ ഖിയാമിഹി ഇല്ല സഹർ അവന്റെ രാത്രി നിസ്കാരത്തിലൂടെ സംഭവിക്കുന്നത് ഉറക്കമുളയ്ക്കുന്നു എന്നത് മാത്രം. ഉറക്കമുളയ്ക്കുന്നുണ്ട്, പകലിൽ പട്ടിണി കിടക്കുന്നുണ്ട് എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമല്ല അവന്റെ നോമ്പ്. ആ നോമ്പ് കൊണ്ട് എന്താണ് കാര്യം? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വൃത്തിയാകാനുള്ള മാസമാണ് റമദാൻ. നമ്മുടെ ഹൃദയം സംശുദ്ധമാകാനുള്ള മാസമാണ് റമദാൻ. നമ്മുടെ ജീവിതം സംശുദ്ധമാകാനുള്ള മാസമാണ് റമദാൻ. നമ്മൾ പുതിയ പ്രതിജ്ഞകൾ സ്വീകരിക്കുന്ന മാസമാണ് റമദാൻ, പരിശുദ്ധമായ ഈ റമദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് റമദാനിന്റെ വ്രതാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ അമൽ പരിശുദ്ധമായ റമദാനിൽ നടക്കുന്ന ആദ്യത്തെ അമൽ അത് സിയാമു റമദാൻ, റമദാനിലെ വ്രതാനുഷ്ഠാനമാണ്. രണ്ടാമത്തെ അമൽ ഖിയാമു റമദാൻ, രാത്രിയിൽ നിന്ന് നമസ്കരിക്കലാണ്. രാത്രിയിൽ നിന്ന് നമസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖാമ റമദാന, ആരൊരാൾ റമദാനിൽ നിന്ന് നമസ്കരിക്കുന്നുവോ ഈമാനൻ ഈമാനോടുകൂടി വഹ്തിസാബൻ അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി അവന്റെ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു അവന് പുറത്തു കൊടുക്കും. അപ്പൊ നിന്ന് നമസ്കരിക്കണം, അതാണ് തറാവീഹ നമസ്കാരം. നമ്മുടെയൊക്കെ ജമാഅത്തിൽ അൽഹംദുലില്ലാ ഖത്മുൽ ഖുർആൻ എല്ലാ വർഷത്തും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടന്നതുപോലെ ഈ വർഷവും പരിശുദ്ധ ഖുർആൻ 30 ജുസ്ഉ ഓരോ തറാവീഹിലായി ഓതി നിർവഹിക്കപ്പെടുകയാണ്. തറാവീഹ നമസ്കാരം വളരെ അനുഗ്രഹീതമായ അമൽ. റമദാൻ മാസത്തിലെ രണ്ടാമത്തെ അമൽ പകലിലെ നോമ്പ് പോലെ രണ്ടാമത്തെ അമൽ രാത്രിയിൽ നിന്ന് നമസ്കരിക്കലാണ്. നിൽക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റമദാനിന് നമസ്കരിക്കാൻ വേണ്ടി ഇശ കഴിഞ്ഞ് സഹാബികളുടെ ഇടയിലേക്ക് വന്നു. സഹാബികളെ മുഴുവനും കൂട്ടി പ്രവാചകൻ ഇമാമായി തറാവീഹ് നമസ്കരിച്ചു ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസവും ഇശ നമസ്കാരം കഴിഞ്ഞ് സഹാബികളെയും കൂട്ടി പ്രവാചകൻ തറാവീഹ് ജമാഅത്തായിട്ട് നിർവഹിച്ചു. മൂന്നാമത്തെ ദിവസവും അപ്രകാരം ആവർത്തിച്ചു. നാലാമത്തെ ദിവസം ഇത്രയും മൂന്ന് ദിവസം തറാവീഹ് ജമാഅത്തായിട്ട് നമസ്കരിച്ച സഹാബികൾ പ്രവാചകന്റെ വരവും കാത്ത് മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ല. കുറച്ചു കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങി വന്നു. നിങ്ങൾ എന്നെ കാത്തിരിക്കുകയായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ അതെ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് ഞാൻ തറാവീഹ് ജമാഅത്തായി നമസ്കരിക്കുവാൻ പുറപ്പെടാത്തത് ഖശീതു അൻ തുഫ്റദ അലൈക്കും, ഈ തറാവീഹ് ഞാൻ ജമാഅത്തായി നമസ്കരിക്കുന്നതിലൂടെ നിങ്ങളുടെ മേൽ ഇത് ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ കുറെ ആളുകൾക്ക് അത് നിർവഹിക്കാൻ സാധിക്കാതെ വന്നേക്കും. അതുകൊണ്ട് വഹി ഇറങ്ങുന്ന കാലഘട്ടമാണ്, ആയത്തുകൾ അവതരിക്കുന്ന കാലഘട്ടമാണ് പ്രവാചകന്റെ കാലഘട്ടം. അതുകൊണ്ട് ഇന്ന് തറാവീഹ് നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. സഹാബികൾ അങ്ങനെ നമസ്കരിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് സംഭവിച്ചു. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടര വർഷ കാലഘട്ടത്തെ ഖിലാഫത്ത്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മദീനത്തെ പള്ളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ കോലത്തിലാണ് തറാവീഹ് നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തീരുമാനിക്കുന്നു ഒരു കാര്യം, എന്തായാലും തറാവീഹ് നമസ്കാരം വളരെ ഔദ്യോഗികമായി തന്നെ ജമാഅത്തായിട്ട് നിർവഹിക്കപ്പെടണം. അതിനൊരു ഹാഫിദിനെ നിശ്ചയിച്ചു. ആ ഹാഫിദിന്റെ പേരാണ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അഖറഹും ബികിതാബില്ലാഹി ഉബൈ ഇബ്നു കഅബ്, അവരിലെ ഏറ്റവും സഹാബികളിലെ ഏറ്റവും ഉജ്ജ്വലനായ ഖാരി ആണ് ഉബൈ ഇബ്നു കഅബ്. ഉബൈ ഇബ്നു കഅബിനെ ഇമാമാക്കി നിർത്തിയിട്ട്
عمر رضي الله تعالى عنه تراويح نمسكرشو آ تراويح نمسكارتے سمدش آ تراويح نمسكارتے سمدش يزيد بن رومان ريپورٹ شئينا ادرانيل کانام كان الناس يقومون في زمان عمر بن الخطاب في رمضان بثلاث وعشرين ركعة عمر بن الخطاب رضي الله عنه من قالت الجنغل إِرِوَتِّ مون ركعة تراويح نمسكارم من نروحك ما يرنو إِرِوَتْ ركعة تراويح مون ركعة بيترم عبد العزيز بن رفيع ذلك رواية الكنام كان أبي بن كعب يصلي بالناس في رمضان أبي بن كعب جننغلهم كوند رمضان المدينة بالمدينة مدينة إماما نننا نمسكري كما يرنو عشرين ركعة إرواد ركعة ويوتر بثلاث مون ركعة بيترم نروحي كما يرنو അങ്ങനെ മൂന്ന് ദിവസം മാത്രം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നിർവഹിക്കപ്പെട്ടിരുന്ന തറാവീഹ് ജമാഅത്ത് നമസ്കാരം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അത് ജമാഅത്തായി 30 രാത്രികളിലും നിർവഹിക്കപ്പെട്ടു കാരണം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹിന്റെ ജമാഅത്ത് ഉപേക്ഷിക്കാനുള്ള കാരണം ആയത്തുകൾ അവതരിക്കുന്ന കാലഘട്ടമാണ് ആയത്തുകൾ അവതരിക്കുന്ന കാലഘട്ടത്തിൽ ഈ തറാവീഹിന്റെ ജമാഅത്തും ഫർളാണ് എന്ന് പറഞ്ഞ ഒരു ആയത്ത് ഇറങ്ങിയാൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്നതിനെ ഭയന്നുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനല്ലാത്തതുകൊണ്ട് ആയത്തുകൾ അവതരിക്കുന്ന കാലഘട്ടമല്ല അതുകൊണ്ട് മൂന്ന് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി നിർവഹിച്ച ഈ ഒരു അമൽ 30 രാത്രിയിൽ ജമാഅത്തായി 20 റക്അത്ത് തറാവീഹ് ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ അവിടെ നിർവഹിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ 20 റക്അത്ത് തറാവീഹിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അക്സറു അഹ്ലിൽ ഇൽമി من أصحاب النبي صلى الله عليه وسلم صحابي قال لهم تابعين قال لهم بخبوري بخشم بندن مارم على ما روي عن عمر وعلي رضي الله عنهما عمر علي رضي الله عنهما تلنيا صحابي قال لهم انت عنو استرابتت انغن يانا نرندو قلدر امام شافعي رحمة اذا مدينة تكاري ما برنجد اني مكي لك وندن قلن يالا دين سمدشم امام شافعي برنجو ادركت ببلدنا بمكة يصلون عشرين ركع ഞങ്ങളുടെ പ്രദേശമായ മക്കയിലും ജനങ്ങൾ 20 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുമായിരുന്നുവെന്ന് വിത്ർ മൂന്നും കൂടെ ചേർത്ത് ഇങ്ങനെ 1400 വർഷത്തിലധികം മക്കയും മദീനയും ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും 20 റക്അത്ത് തറാവീഹിന്റെ ജമാഅത്ത് പരിശുദ്ധ ഖുർആൻ ഹാഫിദീങ്ങളെ നിർത്തിക്കൊണ്ട് ഇമാമായി നിർത്തിക്കൊണ്ട് നിയമിച്ചുകൊണ്ട് ഖത്മുൽ ഖുർആനോടെ നിർവഹിക്കപ്പെട്ടുകൊണ്ട് വരികയാണ് അതിനെതിരെ ഒരു വിമർശനം അത് ആരാ നടപ്പാക്കുന്നത് ഉമർ ബിനുൽ ഖത്താബാണ് ഉമർ ബിനുൽ ഖത്താബ് 20 റക്അത്ത് തറാവീഹ് നടപ്പാക്കുമ്പോൾ അത് ഉമറിന്റെ സുന്നത്താണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റൂല കാരണം ഉമറിന്റെ സുന്നത്ത് റസൂലുള്ളാഹിയുടെ സുന്നത്ത അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ നിങ്ങൾ കുറച്ചു കാലം അങ്ങോട്ട് പോകുമ്പോൾ എന്റെ ഉമ്മത്തിൽ കുറെ അഭിപ്രായ വ്യത്യാസമൊക്കെ കാണാം അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അലൈക്കും നിങ്ങൾ മുറുകെ പിടിക്കണം ബി സുന്നത്തി എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ സച്ചരിതരായ ഖലീഫമാരുടെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം അങ്ങനെയുള്ള പ്രഗത്ഭനായ ഖലീഫയാണ് ഉമർ ബിൻ ഖത്താബ് ഉമർ ബിൻ ഖത്താബ് അത് നിർവഹിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു വിമർശനത്തിന്റെ സ്വരമുണ്ടായില്ല എന്നുള്ളത് വേറൊരു വിഷയം 20 റക്അത്ത് തറാവീഹ് ജമാഅത്തായിട്ട് 30 രാത്രികളിൽ വ്യവസ്ഥാപിതമായ ഒരു ഹാഫിദനെ വെച്ചുകൊണ്ട് നിർവഹിക്കുമ്പോൾ അതിനെ വിമർശിക്കാൻ ഒരു സഹാബിയും വന്നില്ല കാരണം അത് സുന്നത്താണ് എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ അത്ര പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കേണ്ട ഒരു അമലാണ് തറാവീഹ് നമസ്കാരം പകലിലെ വ്രതാനുഷ്ഠാനം പോലെ രാത്രിയിലെ ഖിയാമു റമദാൻ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുക എന്ന് പറയുന്നത് ഇവിടെ മറ്റൊരു വശവും കൂടെയുണ്ട് ഇതിന് മറ്റൊരു വശവും കൂടെയുണ്ട് നിന്ന് നമസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു റമദാന്റെ നിസ്കാരത്തിൽ പ്രവാചകൻ പ്രയോഗിച്ച പദം നിൽക്കുക എന്ന് പറയുന്നത് മൻ ഖാമ റമദാന റമദാനിൽ ആരൊരാൾ നിൽക്കുന്നുവോ ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സുജൂദ് റുകൂഉ അത്തഹിയാത്ത് ഇതെല്ലാം നിസ്കാരത്തിന്റെ അമലാണ്
പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പ്രയോഗിച്ചത് നിർത്തം എന്ന അമലാണ്. എന്താ കാര്യം? റമദാനിന്റെ നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമല് ഈ നിൽക്കൽ തന്നെയാണ്. ഈ നിൽക്കൽ ഇല്ലെങ്കിൽ തറാവീഹ് ഇല്ല. അപ്പൊ 10 സൂറത്ത് റീയടിച്ച് തറാവീഹ് തീർക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ നാടുകളിലുണ്ട്. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയാണ് അവിടെ പോയി നിന്ന് നിസ്കരിക്കുന്നത്. പക്ഷേ അത് തറാവീഹിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിനെതിരാണ്. ആദ്യത്തെ 10 റക്അത്തിൽ 10 സൂറത്ത് ഓടിക്കും, അതേ സ്പീഡിൽ അടുത്ത 10 റക്അത്തും ഓടിക്കും. നാട്ടുവർത്തമാനം ഇങ്ങനെയാണ്. ഞങ്ങളുടെ പള്ളിയിലാ പെട്ടെന്ന് തറാവീഹ് തീരുന്നത്, മത്സരമാണ്. ഞങ്ങളുടെ പള്ളിയിൽ, ഞങ്ങളുടെ പള്ളി അടിപൊളിയാ. കാരണം എന്താ, അവിടെ 9:10 ആകുമ്പോ തറാവീഹ് തീരും. അല്ല, അത് ഞങ്ങളുടെ പള്ളിയിലെ നേരത്തെ. ഇങ്ങനെ തർക്കിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാടുകളിൽ സജീവമാണ്. മുഅ്മിനീങ്ങളെ, നിർബന്ധമില്ലെന്നേ. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ മടിയില്ലാതെ, അലസതയില്ലാതെ നിൽക്കാനുള്ള ഒരു നമസ്കാര തറാവീഹ്. അത് അള്ളാഹുവിനെ കളിയാക്കുന്ന ഒരു പ്രവർത്തനമായി ഇന്ന് മാറിയിരിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ നഗരപ്രദേശങ്ങളിലെ മസ്ജിദുകളിലെല്ലാം ഖത്തുമുൽ ഖുർആൻ ഉണ്ട്. പക്ഷെ കേരളത്തിന്റെ ബഹുഭൂരിഭാഗം പള്ളികളിലും ഈ പരിഹാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10 സൂറത്ത് റീയടിച്ച് നമസ്കരിക്കുക. എന്തുകൊണ്ട് അവർ ഖത്തുമുൽ ഖുർആൻ വെക്കുന്നില്ല? എന്തുകൊണ്ട് ഖുർആൻ ഖത്തുമ് ചെയ്തുകൊണ്ട് ഹാഫിദിനെ നിയമിക്കുന്നില്ല? അതിന് പറയുന്ന കാരണം, വൃദ്ധന്മാരായ ആളുകൾ നമസ്കരിക്കാനുണ്ട്, അവർക്ക് പ്രയാസമാണെന്ന്. ഒരാൾക്ക് നിൽക്കാൻ കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യാം? അയാൾക്ക് ഇരിക്കാം. ഇരിക്കാനും കഴിവില്ലെങ്കിൽ കിടക്കാം. ഇനി അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ വീട്ടിൽ നമസ്കരിക്കാം. എന്നാൽ ഇതിനെല്ലാം കഴിയുന്ന ആളുകൾ സുദീർഘമായ നൃത്തമെന്ന് പരാതി പറഞ്ഞ് തറാവീഹിന്റെ ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. പ്രിയമുള്ളവരെ, റമദാനിന്റെ ഒരു മാസ കാലഘട്ടത്തിലെ നമ്മുടെ പകുതി നന്മയാണ് നമ്മൾ എടുത്തി കളയുന്നത്. കാരണം നിന്ന് നമസ്കരിക്കണം തറാവീഹ്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിലൂടെ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരാൾ നമ്മൾ മഅ്മൂമിങ്ങൾ കേൾക്കുന്നു. അതാണ് പരിശുദ്ധ ഖുർആൻ ഓതലും പാരായണവും കേൾക്കലും നൃത്തവും. ഇങ്ങനെ അനുഗ്രഹീതമായ ഏറ്റവും സുന്ദരമായ ഈ ഒരു അമൽ വളരെ പരിഹാസമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആരോഗ്യം തന്നിട്ടുണ്ട്, ആഫിയത്ത് തന്നിട്ടുണ്ട്. പരിശുദ്ധമായ റമദാൻ മാസം ഈ പുണ്യങ്ങൾ വാരാനുള്ള മാസമാണ്. ഈ മാസത്തിൽ നോമ്പ് പോലെ നമ്മൾ തറാവീഹിന്റെ കാര്യത്തിലും ഗൗരവമായി അത് ആ അമൽ നിർവഹിക്കണം എന്ന് മാത്രമല്ല, മുൻഗാമികളായ സഹാബികളുടെ താബിഈങ്ങളുടെ ഒക്കെ റമദാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ ഒരു ദിവസം കൊണ്ട് 2 ഖത്തും ചെയ്യുമായിരുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം കൊണ്ട് 2 ഖത്തും. കാരണം എന്താ, അവരെപ്പോഴും ഖുർആൻ ഓത്തിൽ തന്നെയാണ്. ഇമാം ബുഖാരി ഒരു ദിവസം കൊണ്ട് 1 ഖത്തും ചെയ്യുമായിരുന്നു. ചില സഹാബികൾ, താബിഈങ്ങൾ 3 ദിവസം കൊണ്ട് 1 ഖത്തും ചെയ്യുമായിരുന്നു. ചിലർ ഒരാഴ്ച കൊണ്ട് 1 ഖത്തും ചെയ്യുമായിരുന്നു. ഇങ്ങനെയാണ് മുൻഗാമികളുടെ റമദാൻ. നമ്മളോ അള്ളാഹുവിന്റെ മുമ്പിൽ പരിശുദ്ധ ഖുർആൻ ഓതി നമ്മുടെ ഇവിടുത്തെ തറാവീഹിന്റെ കണക്ക് പറയുകയാണെങ്കിൽ 1.5 മണിക്കൂർ പടച്ചവന്റെ മുമ്പിൽ നിൽക്കുന്നതിനാണ് നമ്മൾ ഇല്ലാ കാരണങ്ങൾ പറഞ്ഞ് ആ തറാവീഹിന്റെ അമലിൽ നിന്നും അലസത കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് റമദാനിന്റെ പ്രകാശപൂരിതമായ ഒരു അമലിനെയാണ്. ഒരിക്കൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കലൂടെ നടന്നുപോയി ഒരു റമദാനിന്റെ കാലഘട്ടം. അപ്പോ മസ്ജിദ് നബവിയുടെ ഉള്ളിൽ മുസ്ലിമീങ്ങളെല്ലാം ഇങ്ങനെ തറാവീഹ് നമസ്കാരം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഹാഫിദിന്റെ ഖിറാഅത്തോടെ. അപ്പൊ അലീബിൻ അബി താലിബ് ആ ഖബറിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നവ്വറല്ലാഹു ഖബറ ഉമറ, ഉമറിന്റെ ഖബറിനെ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. കമാ നവ്വറ മസാജിദൽ മുസ്ലിമീന ഫീ റമളാൻ, മുസ്ലിമീങ്ങളുടെ മസ്ജിദുകളെ അദ്ദേഹം റമളാനിൽ പ്രകാശിപ്പിച്ചതുപോലെ. ആ പ്രകാശം എന്താണ്? അദ്ദേഹം എന്താ ചെയ്തത്? ചിന്നിച്ചിതറി നമസ്കരിച്ചിരുന്ന ആളുകളെ ഒരു ജമാഅത്താക്കി ഒരു ഇമാമിന്റെ കീഴിൽ വളരെ വ്യവസ്ഥാപിതമായി തറാവീഹിന്റെ ജമാഅത്ത് 20 റക്അത്ത് ഖത്തുമുൽ ഖുർആനിനോടൊപ്പം അവിടെ കൊണ്ടുവന്നു. അങ്ങനെ മസ്ജിദുകൾ പ്രകാശപൂരിതമായി പരിശുദ്ധമായ റമദാനിൽ. അങ്ങനെയാണ്, അങ്ങനെ പ്രകാശപൂരിതമായ ഒരു അമലിൽ നിന്ന് ആരോഗ്യമുള്ള ആഫിയത്തുള്ള നമ്മൾ അലസത കാണിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ
മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വന്നത് രണ്ട് പ്രധാനപ്പെട്ട അമലുകളാണ് പരിശുദ്ധമായ റമദാനിൽ. ഒന്ന് സിയാമു റമദാൻ, റമദാനിന്റെ വ്രതാനുഷ്ഠാനമാണ്. വ്രതാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ സമ്പത്തിനും സമ്പാദ്യത്തിനും പോലും നോമ്പുണ്ട് എന്നതാണ്. രണ്ടാമത്തെ അമൽ ഖിയാമു റമദാൻ, റമദാനിൽ നിൽക്കുക എന്ന് പറയുന്നതാണ്. ഒരു പരിശുദ്ധ ഖുർആൻ കേട്ട് ഓതി പരിശുദ്ധ ഖുർആനിന്റെ ഖത്തമിൽ തറാവീഹിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് അമലുകളും റമദാനിന്റെ വളരെ സുപ്രധാനമായ അമലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ നന്മകൾ, മേന്മകൾ, പുണ്യങ്ങൾ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ. അതുകൊണ്ട് ആ റമദാനിനെ ഖുർആനുമായി ബന്ധപ്പെട്ട് തറാവീഹിനോടൊപ്പം തന്നെ നമ്മൾ ഒറ്റയ്ക്കും പരിശുദ്ധ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യുകയും തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും സലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഷഅബാൻ 26 തിങ്കളാഴ്ചയാണ് ഷക്കിന്റെ ദിവസം എന്ന് പറയുന്നത്. തിങ്കളാഴ്ച ദിവസം മാസപ്പിറവി കാണുകയാണ് എങ്കിൽ ചൊവ്വാഴ്ചയായിരിക്കും നോമ്പ്, അല്ലെങ്കിൽ ഇൻഷാ അല്ലാ ബുധനാഴ്ചയായിരിക്കും നോമ്പ്. സൂമൂലി റുഇയതിഹി വഅഫ്തിറൂലി റുഇയതിഹി, മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, ഇല്ലെങ്കിൽ മാസപ്പിറവി കണ്ടില്ലെങ്കിൽ നിങ്ങൾ 30 ഷഅബാൻ 30 പൂർത്തീകരിച്ച് റമദാനിലേക്ക് പ്രവേശിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇപ്പൊ മാസപ്പിറവി ദർശിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും അടിസ്ഥാനം. അതിൽ വ്യത്യസ്തമായ ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും പല കണക്കുകളും വെച്ച് പറയുന്നവരുണ്ടാകും. അത്തരം വഴികൾ നമ്മൾ അന്വേഷിക്കരുത്, അത്തരം വഴികളെ അവലംബിക്കുകയും ചെയ്യരുത്. കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ ഒരു അഭിപ്രായം അക്കാര്യത്തിൽ എന്താണോ അത് തീർച്ചയായിട്ടും എല്ലാ റമദാനുകളിലും നമുക്ക് കിട്ടും. ആ കിട്ടുന്ന ഒരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോമ്പ് തുടങ്ങുക എന്നുള്ളതാണ്. ആ അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയോ തെറ്റോ എന്നുള്ളത് അവരും അള്ളാഹും തമ്മിലുള്ള വിഷയമാണ്. അത് കേരളത്തിന്റെ ഒരു പൊതുവായ തെക്കും വടക്കും. കഴിഞ്ഞ പ്രാവശ്യം തെക്ക് പിറ കണ്ടു, വടക്ക് പിറ കണ്ടില്ല എന്നൊരു വിഷയമൊക്കെ വന്നു. പക്ഷെ എന്നാലും അത് പിന്നീട് അത് സൗഹൃദമായി പരിഹരിക്കപ്പെട്ടു, അത് കൃത്യമായി തെളിയിക്കപ്പെട്ടു. അത് ഒരു അല്പം താമസിച്ചിട്ടാണെങ്കിലും റമദാൻ സ്ഥിരീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മള് ഒരല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ഇതിന്. എന്നിരുന്നാലും നമ്മള് ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ, ഇന്ന ദിവസം നോമ്പ് വരുന്നു എന്നൊക്കെ പ്രവചിക്കുന്ന ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളുടെ പുറകിൽ നമ്മൾ കൂടാൻ പാടില്ല. മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ നിരയോടൊപ്പം നമ്മൾ നിൽക്കുക, ഐക്യത്തോടൊപ്പം നിലനിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.